हेलो एवरीवन एल्लावर्क्कुम होम रेसिपीसिलेक्क स्वागतम इन नम्मल वन्निरिक्कुन्नत ओरु चेरियोरु इफ्तार व्लोग आयिट्टाण കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ മാത്രമുള്ള ഒരു ഇഫ്താറാണ് എല്ലാവരും ചോദിക്കാറുണ്ട് വ്ളോഗൊക്കെ ചെയ്തുകൂടെയെന്ന് അതുകൊണ്ട് മാത്രം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും അടിപൊളി ചില്ലി ചിക്കനും ആയിരുന്നു അധിക ദിവസവും പത്തിരി കറി ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ഇന്ന് ഞാൻ അപ്പോൾ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു സ്നാക്കും ഒരു ജ്യൂസുമാണ് ഇഫ്താറിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് സ്നാക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം ഓവർ ഐറ്റംസ് ഒന്നും ഇല്ല ജസ്റ്റ് ഓരോ ഐറ്റംസൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ സാധാരണ ഒരു 2:50 3 മണിയൊക്കെ ആവുന്ന ടൈമിലാണ് അസർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 3:45 ആവുന്ന ടൈമിലാണ് ഞാൻ കിച്ചണിലേക്ക് വരാറുള്ളത് അപ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അരി കേകിയിട്ട് നല്ലപോലെ കേകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞങ്ങൾക്ക് ഇവിടെ ഫ്രഷ് ചിക്കൻ ഇതേ രൂപത്തിലാണ് കിട്ടുക അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാനുള്ളതും സ്നാക്സിനുള്ളതും വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണും ഓയിലും ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം അരിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ചില്ലി ചിക്കനുള്ളതും സ്നാക്സിനുള്ളതും പിന്നെ ഫ്രൈഡ് റൈസിനൊക്കെ ഉള്ളത് നമ്മൾ ഓരോ സെക്ഷന് ഓരോ രീതിയിലാണല്ലോ കട്ട് ചെയ്യുക അപ്പം അങ്ങനെ ഞാൻ ഓരോന്ന് കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരേ ടൈമിന് തന്നെ ചെയ്തെടുക്കുമ്പം പിന്നെ നമുക്ക് ലാസ്റ്റ് മൊത്തമായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പം ഞാനിതുപോലെയാണ് അധികം ചെയ്യാറുള്ളത് ഇനി നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ 1 ടീസ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി 1 ടീസ്പൂണ് നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയാ സോസ് ചേർത്ത് കൊടുക്കണം അത് ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ചിക്കനിലൊക്കെ നല്ലവണ്ണം പിടിക്കുന്ന രൂപത്തിൽ അപ്പോൾ അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും ഞാൻ ഇവിടെ ജസ്റ്റ് റെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്ന ടൈമിന് നമുക്ക് കോരിയെടുക്കാം ഇതേ സമയത്ത് തന്നെ ഞാൻ സ്നാക്സിനുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ചിക്കൻ ഓൾമോസ്റ്റ് ഒന്ന് കുക്കായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് കോരി മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിൽ ഒരു ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊക്കെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം 2 ടീസ്പൂണ് വെളുത്തുള്ളി 2 ടീസ്പൂണ് ഇഞ്ചി നല്ല ചെറിയ രൂപത്തിൽ അരിഞ്ഞത് നല്ല കൊത്തി അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു 2 മിനിറ്റ് അതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് ഒരു 1/2 സവാളയും 2 പച്ചമുളകും കൂടി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതന്നെ ചേർത്ത് കൊടുക്കാം അതൊന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം അതൊരു ഗോൾഡൻ കളർ ആവുന്ന ടൈമിന് നമുക്ക് അതിലേക്ക് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാളയും 1/2 ടീസ്പൂണ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം
അത് നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ശേഷം നമുക്ക് ചില്ലി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടീസ്പൂൺ വിനെഗർ, അതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്നൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയിൽ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ തിളച്ചിട്ടൊന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കും. ഇപ്പം അത്യാവശ്യം നല്ലപോലെ തിളച്ചിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മൊത്തമായിട്ട് അതിലൊന്ന് ഗ്രേവി മൊത്തമായിട്ടൊന്ന് അതിൽ പിടിക്കുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സായിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയന്, കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോന് ഉറങ്ങി എണീച്ചിട്ട് ഒരു മൂടൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അപ്പോൾ ഞാൻ വത്തക്കൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയതാണ്. അപ്പോൾ നല്ല ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ടിക്ക ക്രീപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് അതും കൂടി റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ കാക്ക ഇവിടെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു വത്തക്ക ജ്യൂസാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു വെക്കാണ്. ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. 6 മണിയായി, 6:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കും. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫ്രൂട്ട്സ് കണ്ടാൽ നമ്മളാൾ തീരെ 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യൂല. അപ്പം തന്നെ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങും. ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഡിഷ് കഴിക്കാറുള്ളൂ. ഫ്രൈഡ് റൈസ് നല്ല ചൂടോടെ കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസത്തെയും ഇഫ്താറും. കൂടുതലായിട്ട് വ്യത്യാസമൊന്നുമില്ല, കാരണം ഞങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.